ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞു മക്കളെ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സന്തോഷമാണോ? ഇന്ന് നമ്മൾ പഠിക്കുന്നത് അപ്പം വർദ്ധിപ്പിക്കുന്ന ഈശോ എന്ന അധ്യായമാണ്. കഴിഞ്ഞയാഴ്ച നമ്മൾ പഠിച്ചത് ഈശോ കാരുണ്യം കാണിക്കുന്നതിനെ പറ്റിയാണ്. 12-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. അവിടെ ഒരു കുഷ്ഠരോഗി താണുവണങ്ങി ഈശോയോട് കരഞ്ഞ് അപേക്ഷിച്ചു, തന്നെ സുഖപ്പെടുത്തണമേ എന്ന്. ഈശോ സ്നേഹപൂർവം അവനെ സ്പർശിച്ചു, അവന് സൗഖ്യം ലഭിച്ചു. അതുപോലെ തന്നെ മക്കളെ, മറ്റൊരു ദിവസം ഒരു 2 അന്ധന്മാർ വഴിയരികിലിരുന്ന് കരഞ്ഞ് അപേക്ഷിച്ചു, അവർക്ക് കാഴ്ച നൽകണമേ എന്ന്, അല്ലേ? അപ്പോൾ ഈശോ എന്താ ചെയ്തേ? ഈശോ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു, അവർക്ക് കാഴ്ച ലഭിച്ചു. അവരുടെ ഈശോ ചെയ്ത ഈ കാരുണ്യ പ്രവൃത്തികളാണ് നാം കണ്ടത്. അപ്പം നാമും മറ്റുള്ളവരോട് കരുണയും സ്നേഹവും കാണിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഇനി നമ്മൾക്ക് അപ്പം വർദ്ധിപ്പിക്കുന്ന ഈശോയെക്കുറിച്ച് പഠിക്കാം, അല്ലേ? എന്താ മക്കളെ ഈ അപ്പത്തിൻ്റെ പ്രാധാന്യം, അല്ലേ? ഈശോയുടെ ജീവിതവും അപ്പവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഈശോ ജനിക്കുന്നത് ബത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണ്, അല്ലേ? ബത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അപ്പത്തിൻ്റെ ഭവനം, അല്ലേ? ഇനി കാലിത്തൊഴുത്തിൽ എന്താണുള്ളത്? കാലിത്തൊഴുത്തിൽ പുൽക്കൂടുണ്ട്. പുൽക്കൂട്ടിൽ എന്താ ഉള്ളത് മക്കളെ? പുൽക്കൂട്ടിൽ പുല്ലുണ്ട്, വൈക്കോലുണ്ട്. അതായത് കാലികളുടെ ഭക്ഷണം, അല്ലേ? അപ്പോൾ കാലികളുടെ ഭക്ഷണ സ്ഥലമായ പുൽക്കൂട്ടിലാണ് ഈശോ ജനിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ അപ്പത്തിൻ്റെ ഭവനം എന്നറിയപ്പെടുന്ന ബത്ലഹേം എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്കറിയാം, മക്കളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഈശോ കുഞ്ഞായിരുന്നപ്പോൾ, അല്ലേ, മാതാവ് ഒത്തിരി അപ്പമൊക്കെ ചുട്ടു കൊടുത്തിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ ഈശോ ഒരു യഹൂദനായിരുന്നു. അതുകൊണ്ട് അപ്പത്തിൻ്റെ തിരുനാൾ ആയ, അല്ലെങ്കിൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളായ പെസഹ ആഘോഷിച്ചിട്ടുണ്ടാവും. അപ്പം മക്കളെ, ഈശോ ഇങ്ങനെ അപ്പമൊക്കെ കഴിച്ച് കഴിച്ച് മിടുക്കനായി വളർന്നു, അല്ലേ? ഈശോ വളർന്ന് വലുതായി. അപ്പോൾ എന്താ സംഭവിച്ചേ? ഈശോ തൻ്റെ ദൗത്യം, അല്ലെങ്കിൽ ഉത്തരവാദിത്വം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഈശോ എന്ത് ചെയ്തു? ഈശോ 40 ദിവസം ഉപവസിച്ചു, അല്ലേ? 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് തീർച്ചയായിട്ടും വിശപ്പ് അനുഭവപ്പെട്ടിട്ടുണ്ടാവും, അല്ലേ? ആ, അപ്പോൾ ഈശോ, ആരാ ഈശോയെ സമീപിക്കുന്നേ? സാത്താൻ. അപ്പോൾ സാത്താൻ ഈശോയുടെ അടുത്ത് വരുന്നു. സാത്താൻ ആരാ മക്കളെ? സാത്താൻ നമ്മുടെ ശത്രുവാണോ നമ്മുടെ മിത്രമാണോ? സാത്താൻ നമ്മുടെ ശത്രുവാണല്ലേ. അപ്പോൾ ഈശോ 40 ദിവസം ഉപവസിച്ചപ്പോൾ ഈശോയ്ക്ക് വിശപ്പ് അനുഭവപ്പെട്ടുവെന്ന് സാത്താൻ അറിയാം, അല്ലേ? അപ്പോൾ സാത്താൻ പറഞ്ഞു, ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക. പക്ഷേ ഈശോ അവിടെ എന്താ ചെയ്തേ? ഈശോ അവിടെ അത്ഭുതമൊന്നും പ്രവർത്തിച്ചില്ല. ഈശോ കല്ലുകളോട് അപ്പമാകാനായിട്ട് പറഞ്ഞോ? ഇല്ല, ഈശോയ്ക്ക് വേണ്ടി ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല, അല്ലേ? ഈശോ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഇനി മക്കളെ, നമ്മൾ അപ്പത്തെപ്പറ്റി എവിടെയാണ് കാണുന്നത്? ആ, ഇനി നമ്മൾ ഇന്ന് പഠിക്കുന്ന ചാപ്റ്ററിലാണ് അപ്പത്തെപ്പറ്റി കാണുന്നത്. നമുക്കറിയാം, ഈശോ ഈ ഭൂമിയിലായിരുന്നപ്പോൾ എപ്പോഴും ഭയങ്കര തിരക്കായിരുന്നു ഈശോയ്ക്ക്, അല്ലേ? ഈശോ ജനങ്ങളെ പഠിപ്പിച്ചിരുന്നു, രോഗികളെയൊക്കെ സുഖപ്പെടുത്തി. അങ്ങനെ മക്കളെ, ഈശോയ്ക്ക് അല്പസമയം പോലും വിശ്രമിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരോട്, അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്ന ശിഷ്യന്മാരോട് ഒരു ദിവസം പറഞ്ഞു, നമുക്ക് അല്പം ദൂരെ പോയി വിശ്രമിക്കാം, അല്ലേ? അങ്ങനെ ഈശോയും ശിഷ്യന്മാരും ദൂരെ ഒരു സ്ഥലത്തേക്ക് വഞ്ചിയിൽ കയറി പോയി. അവിടെ ഉണ്ടല്ലോ മക്കളെ, അവിടെ ഒരു വിജന പ്രദേശമായിരുന്നു. എന്താ മക്കളെ വിജന പ്രദേശം എന്ന് പറഞ്ഞാൽ? അവിടെ ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആളുകൾ ആരും താമസിക്കുന്നില്ലാത്ത സ്ഥലത്തിനാണ് നമ്മൾ വിജന പ്രദേശം എന്ന് പറയുന്നത്. അങ്ങനെ ഈശോയും ശിഷ്യന്മാരും അവിടെ ഇരുന്നു, അല്ലേ? കുറച്ച് കഴിഞ്ഞപ്പോൾ ഈശോ നോക്കുമ്പം എന്താ മക്കളെ കണ്ടത്? ആ, ധാരാളം ആളുകൾ ഈശോയുടെ അടുത്തേക്ക് വരുന്നു, അല്ലേ? ഈശോയുടെ അടുത്തെത്തി ഈശോ അവരെ പഠിപ്പിച്ചു, അല്ലേ? എന്തൊക്കെ പഠിപ്പിച്ചേ? അവരെല്ലാ കാര്യങ്ങളും ഈശോ പഠിപ്പിച്ചു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന രോഗികളെല്ലാം സുഖപ്പെടുത്തി. അങ്ങനെ മക്കളെ, സമയം പോയതറിഞ്ഞില്ല. നേരം
വൈകി, വളരെ ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഈശോ നോക്കുമ്പോൾ ഈ ജനങ്ങളെല്ലാം തളർന്ന് ക്ഷീണിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി, അല്ലേ? അല്ലെങ്കിൽ സ്നേഹം തോന്നി അവരോട്. എന്നിട്ട് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക. അപ്പോൾ ശിഷ്യന്മാരെന്താ പറഞ്ഞേ? ശിഷ്യന്മാർ പറഞ്ഞു, അയ്യോ, ഞങ്ങളുടെ കൈവശം ഒന്നുമില്ലല്ലോ, അല്ലേ? അവർ പരസ്പരം എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. അതിനുശേഷം അവർക്ക് മനസ്സിലായി, അവിടെ ഒരു ബാലൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഒരു പയ്യൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. പക്ഷേ മക്കളെ, അവിടെ കൂടിയിരുന്ന ജനങ്ങൾ 5000-ൽ വരുന്ന ജനങ്ങൾ അവിടെ കൂടിയിരുന്നു. അപ്പോൾ അവർക്ക് ഈ 5 അപ്പവും 2 മീനും കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഈശോയ്ക്ക് ഈ ശിഷ്യന്മാരുടെ വിഷമം മനസ്സിലായി. ഈശോ ശിഷ്യന്മാരെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയാമോ? ഈശോ പറഞ്ഞു, ഇവരെ, അതായത് ഈ ജനക്കൂട്ടത്തെ പുൽത്തകിടിയിൽ ഇരുത്താനായിട്ട് ഈശോ പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാരെന്ത് ചെയ്തു? ശിഷ്യന്മാർ അവരെ 50ഉം 100ഉം വരുന്ന കൂട്ടങ്ങളായിട്ട് പുൽത്തകിടിയിൽ ഇരുത്തി. എന്നിട്ട് ഈശോ എന്ത് ചെയ്തു? ആ ബാലൻ്റെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും കൈകളിലെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു. അവരെന്ത് ചെയ്തു? അവർ അത് അവിടെ കൂടിയിരുന്ന എല്ലാവർക്കുമായിട്ട് വിളമ്പി. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. അവർക്കെല്ലാം സന്തോഷമായി. അവരുടെ എല്ലാം വിശപ്പും മാറി, അല്ലേ? അപ്പോൾ അതിനുശേഷം ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങൾ എത്രയുണ്ടായിരുന്നു എന്നറിയാമോ? 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. മക്കളെ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മച്ചി ചിലപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാതെ, അല്ലേ, ഭക്ഷണം കഴിക്കാതെ ഉള്ള ഭക്ഷണം മക്കൾക്കൊക്കെ വിളമ്പി തന്നിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ അത് അമ്മച്ചിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാണോ? അല്ല, അമ്മച്ചിക്ക് വിശപ്പൊക്കെ ഉണ്ടാവും. ഭക്ഷണം കഴിക്കാതിരുന്നാൽ ആർക്കാണെങ്കിലും വിശപ്പുണ്ടാകും. പക്ഷേ അമ്മച്ചിയുടെ ആ പങ്കുവയ്ക്കുന്ന മനോഭാവം, അല്ലേ, അതുകൊണ്ടും അമ്മച്ചിക്കുണ്ടാകുന്ന സന്തോഷം കൊണ്ടും അമ്മച്ചിയുടെ വയറ് നിറയുന്നു, അല്ലേ? അതുപോലെ മക്കളെ, ടീച്ചർ വേറൊരു കാര്യം പറയാം. ഒരു സംഭവം ടീച്ചറിൻ്റെ ഓർമ്മയിൽ വരികയാണ്. ടീച്ചർ എന്നോ ഒരു പരസ്യത്തിൽ കണ്ടതായിട്ട് തോന്നുന്നു. ഒരു കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കൊണ്ടുപോകാറില്ലായിരുന്നു. അവൻ എന്താ ചെയ്യുന്നേ? അവൻ ഉച്ച സമയത്ത് മുഖമൊക്കെ കഴുകി അല്പം വെള്ളം കുടിച്ച് ക്ലാസ്സിൽ പോയിരിക്കും. അപ്പോൾ അവൻ്റെ കൂട്ടുകാർ കുറച്ച് നാൾ ഇതൊക്കെ ശ്രദ്ധിച്ചു. എന്നിട്ട് ഒരു ദിവസം ഇവനിങ്ങനെ ഭക്ഷണം കഴിക്കാതെ മുഖം കഴുകാനായിട്ട് പോകുമ്പോൾ അവരെന്ത് ചെയ്തു എന്നറിയാവോ? അവർ ആ പാത്രത്തിനുള്ളിൽ അവരുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചു. അപ്പോൾ ഈ ബാലൻ, അല്ലെങ്കിൽ ഈ കുട്ടി, തിരിച്ചു വന്ന് ചോറ്റുപാത്രമെടുത്ത് അവൻ്റെ ബാഗിലേക്ക് വയ്ക്കുവാനായിട്ട് എടുക്കുമ്പോൾ നല്ല കന അനുഭവപ്പെട്ടു. അപ്പോൾ അവനെന്ത് ചെയ്തു? അവനത് തുറന്നു നോക്കിയപ്പം അവന് അത്ഭുതം, അവന് സന്തോഷം. എന്താന്നു? ആ പാത്രത്തിൻ്റെ ഉള്ളിൽ 1 പീസ് ചിക്കൻ, 1 പീസ് ബ്രെഡ്, പിന്നെ കുറച്ച് നൂഡിൽസ്, അങ്ങനെ കുറേ സാധനങ്ങൾ. എന്നിട്ടോ അവൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ച് നോക്കി. അപ്പോൾ ആ കുട്ടികൾ, അവിടെ ഇരുന്ന കുട്ടികളുടെ എല്ലാവരുടെയും ഓരോ ഭാഗങ്ങളായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അവർക്കുണ്ടായിരുന്നത് അവർ ഓരോ ഭാഗം ആ പാത്രത്തിൽ വെച്ച് ആ ബാലന്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് കൊടുത്തതായിരുന്നു, അല്ലേ? അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. ഇത് പങ്കുവെച്ച് കൊടുത്തപ്പോൾ ആ കുട്ടികൾക്കും സന്തോഷമായി. നോക്കിക്കേ മക്കളെ, പങ്കുവയ്ക്കുമ്പോഴാണ് ഈശോയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ മക്കളെ, നമുക്ക് നമ്മൾ പറഞ്ഞ ആ സുവിശേഷത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. അവിടെ കണ്ട ആ ബാലൻ്റെ ഒരു മനോഭാവം, അല്ലേ മക്കളെ? ബാലൻ എന്താ അവിടെ ചെയ്തത്? ബാലൻ തനിക്കുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും, അല്ലേ, അവനായിട്ട് അവൻ്റെ അമ്മ കൊടുത്തു വിട്ട ആ 5 അപ്പവും 2 മീനും മുഴുവനായിട്ട് കൊടുത്തു, അല്ലേ, അവിടെ പങ്കുവയ്ക്കാനായിട്ട്. ഈശോയ്ക്ക് അവൻ മുഴുവൻ കൊടുത്തു. അതുകൊണ്ട് ഈശോ അവനെ വലുതായിട്ട് അനുഗ്രഹിക്കും. അപ്പോൾ എങ്ങനെയാണ് മക്കളെ, നമ്മൾ മുഴുവനായിട്ട് ഈശോയ്ക്ക് കൊടുത്താൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. കുറച്ച് കൊടുത്താലും ഈശോ നമ്മളെ അനുഗ്രഹിക്കും, അല്ലേ? നമുക്ക് നല്ല അനുഗ്രഹങ്ങൾ ലഭിക്കും. ഇനി മക്കളെ, നമുക്ക് ഒരു കഥ കേട്ടാലോ? കഥയൊക്കെ ഇഷ്ടമല്ലേ മക്കൾക്ക്? ഒരു സ്റ്റോറി നമുക്ക് കേൾക്കാം. കൂട്ടുകാരെ, ഞാനൊരു സംഭവം പറയാം. വർഷങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. വളരെ നിർമ്മലമായുള്ള ഒരു പെൺകുട്ടി. അവളുടെ പേര് ആഗ്നസ് എന്നായിരുന്നു. അവൾ സ്കൂളിൽ പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് എപ്പോഴും ഒരു വലിയൊരു റൊട്ടിക്കഷ്ണം കൊണ്ടുപോകുമായിരുന്നു.
അന്നൊരിക്കൽ അവൾ സ്കൂളിൽ പോകുന്ന സമയത്ത് വഴിയരികിൽ ഒരു ധർമ്മക്കാരനെ കണ്ടു. ആ ധർമ്മക്കാരന് അവൾക്കുണ്ടായിരുന്ന മുഴുവൻ റൊട്ടിയും കൊടുത്തു. അന്നുച്ചയ്ക്ക് അവൾ സ്കൂളിൽ വെറും വെള്ളമായിരുന്നു കുടിച്ചിരുന്നത്. പിറ്റേ ദിവസം അവൾ വീണ്ടും സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ആ ധർമ്മക്കാരനെ വീണ്ടും കണ്ടു. ഇപ്രാവശ്യം അവൾ എന്താ ചെയ്തതെന്നറിയോ? അവൾ ഇപ്രാവശ്യം അവളുടെ റൊട്ടി മുറിച്ച് പകുതി അധർമ്മക്കാരനും പകുതിയമ്മേ സ്കൂളിലെത്തി. സ്കൂളിലെത്തിയപ്പോഴത്തേക്കും അവൾ അറിയുന്നത് അവളുടെ കൂട്ടുകാരിക്ക് ഉച്ചഭക്ഷണം കഴിക്കാനുള്ള വകയില്ലായിരുന്നു. അന്നൊക്കെ രണ്ടാം ലോക മഹായുദ്ധകാലമായിരുന്നു. അന്നൊക്കെ ഭക്ഷണത്തിന് വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തനിക്കുണ്ടായിരുന്ന പകുതി കഷ്ണം വീണ്ടും മുറിച്ചിട്ട് കൂട്ടുകാരിക്ക് കൊടുത്തു. ഇങ്ങനെ തന്നെ അടുത്ത ദിവസവും വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയി. സ്കൂളിലേക്ക് ഇരുന്നപ്പോൾ കൂട്ടുകാരിക്ക് മുറിച്ചു. അതിൽ നിന്ന് വലിയ ഭാഗം കൂട്ടുകാരിക്കും ചെറിയ ഭാഗം അവളും കഴിക്കുമായിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. അവൾ അവളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് എത്തി. അവൾ ദൈവവിളി സ്വീകരിച്ചു. അങ്ങനെ സിസ്റ്ററായി മാറി. അങ്ങനെ സ്വന്തം രാജ്യം വിട്ട് അവൾ ഇന്ത്യയിലേക്ക് എത്തി. ഇന്ത്യയിലെത്തി പാവങ്ങളെ സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ അവൾ പാവങ്ങളുടെ അമ്മയായി തീർന്നു. ആ ഒരു അമ്മയാണ് വിശുദ്ധ മദർ തെരേസ. പ്രിയ കൂട്ടുകാരെ, നമുക്കും വിശുദ്ധ മദർ തെരേസാമെ പോലെ പങ്കുവയ്ക്കുന്ന മനോഭാവമുള്ളവരായി വളരാം. എന്തായിരുന്നു മക്കളെ ആ സ്റ്റോറി? ആ പങ്കുവയ്ക്കുന്ന ഒരു അനുഭവത്തെ പറ്റിയുള്ള കഥയായിരുന്നു അല്ലേ. അത് ആ കഥയിൽ ആരെയും പറ്റി പറഞ്ഞിരുന്നേ? മദർ തെരേസ അല്ലേ. മദർ തെരേസ വളരെ ചെറുപ്പത്തിൽ തന്നെ സ്കൂളിൽ പോകുമ്പോൾ മുതൽ അവൾക്ക് കിട്ടുന്ന ഭക്ഷണ സാധനങ്ങളും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി, അവളുടെ കൂടെയുള്ളവർക്ക് വേണ്ടി പങ്കുവച്ചിരുന്നു. ആ മദർ തെരേസ അവളാണ് വലുതായി വന്നപ്പോൾ നമ്മുടെ വിശുദ്ധയായി തീർന്ന വിശുദ്ധ മദർ തെരേസ. മക്കളെ, ഇനി നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാം. നമ്മൾ പഠിച്ചപ്പോൾ കണ്ടു, അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞു, ഈശോയ്ക്ക് വേണ്ടി അത്ഭുതമൊന്നും ചെയ്തില്ല അല്ലേ. ഈശോ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അത്ഭുതങ്ങൾ ചെയ്തത്. അപ്പോൾ ഈശോ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത ഏതെങ്കിലും രണ്ട് അത്ഭുതങ്ങൾ മക്കൾ പപ്പയോടോ മമ്മിയോടോ കൂട്ടുകാരോടോ ആരെങ്കിലോടോ ഒക്കെ ചോദിച്ച് പഠിച്ച് ഒരു നോട്ടിൽ എഴുതി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് എന്നാ ചെയ്യുക? ആ പെട്ടെന്ന് തന്നെ അല്ലേ, പെട്ടെന്ന് ചെയ്യണം. ഇനി നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചുരുക്കത്തിൽ നമുക്കൊന്ന് നോക്കാം അല്ലേ. ഈശോ ജനിക്കുന്നത് എവിടെയാണ്? അപ്പത്തിൻ്റെ ഭവനമായ, അല്ലെങ്കിൽ അപ്പത്തിൻ്റെ ഭവനം എന്ന് വിളിക്കപ്പെടുന്ന ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഒരു പുൽക്കൂട്ടിൽ, അതായത് മൃഗങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുന്ന സ്ഥലത്താണ് ഈശോ ജനിച്ചത്. മക്കളെ, ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഈശോയെ സ്വീകരിക്കുന്നത്? ഈശോയെ അപ്പത്തിൻ്റെ രൂപത്തിലാണ് ഈശോയെ നാം സ്വീകരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പം നൽകുന്ന സന്തോഷത്തെപ്പറ്റി അല്ലേ, അപ്പം വർദ്ധിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷത്തെപ്പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ അപ്പത്തിൻ്റെ ഭവനമായ ബെത്ലഹേമിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇനി പിന്നീട് നമ്മൾ എന്താ കണ്ടത്? ഈശോയ്ക്ക് പ്രലോഭനമുണ്ടായി അല്ലേ. ഈശോയ്ക്ക് പ്രലോഭനമുണ്ടായപ്പോൾ ഈശോ അപ്പം വർദ്ധിപ്പിച്ചോ? ഇല്ല, ഈശോയ്ക്ക് വേണ്ടി ഈശോ അത്ഭുതമൊന്നും പ്രവർത്തിച്ചില്ല. അപ്പോൾ ഈശോ പറയുന്നുണ്ട് മക്കളെ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു വചനം പഠിച്ചാലോ? ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ള വചനം സങ്കീർത്തനം 25:10 അത് ഇപ്രകാരമാണ് മക്കളെ, കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. ഇനി ടീച്ചർ ഒന്നുകൂടെ മക്കൾക്ക് പറഞ്ഞു തരാം. മക്കളപ്പോൾ അത് ഏറ്റു പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് പറയാം, റെഡിയായോ? ഓക്കെ. കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. എല്ലാവരും പറഞ്ഞോ മക്കളെ? അപ്പോൾ ഇന്നും എങ്ങനെയാണ് മക്കളെ വചനം പഠിക്കണം നമുക്ക് അല്ലേ? നമ്മൾ കഴിക്കുന്ന ആഹാരം പോലെ തന്നെ എല്ലാ ദിവസവും വചനം പഠിക്കണം. വചനം നമ്മൾക്ക് ശക്തി തരും. നമ്മൾ പഠിച്ചിട്ടുള്ള വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് അല്ലേ. അപ്പോൾ മക്കൾ ഈ വചനം ഈ ആഴ്ചയിൽ മൊത്തം വായിച്ച് പഠിക്കണം കേട്ടോ. മക്കൾ, ഇനി നമ്മൾ കണ്ടു ഈശോ അപ്പം വർദ്ധിപ്പിച്ചതിനെ പറ്റി അല്ലേ. അവിടെ നമ്മൾ ആരെയൊക്കെയാണ് കണ്ടുമുട്ടിയത്? അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ആ അവിടെ ശിഷ്യന്മാരുണ്ടായിരുന്നു, പിന്നെ ഒരു ബാലനുണ്ടായിരുന്നു, ഈശോയുണ്ടായിരുന്നു അല്ലേ. അവിടെ ശിഷ്യന്മാരെന്താ പറഞ്ഞത്? ഈശോ ശിഷ്യന്മാർ പറഞ്ഞു അവരുടെ കയ്യിൽ
ഒന്നുമില്ല എന്ന് പറഞ്ഞു അല്ലേ. നമുക്കൊക്കെ കഴിവുകളുണ്ടെങ്കിലും എപ്പോഴും ആദ്യം നമ്മൾ പറയും നമുക്കൊന്നും അറിയില്ല അല്ലേ, ഒരു കഴിവും ഇല്ല. മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, മക്കളോട് ആരെങ്കിലും ചോദിക്കുക, നിങ്ങൾക്ക് പാടാനറിയാവോ, ഡാൻസ് കളിക്കാനറിയാവോ, വരയ്ക്കാനറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മക്കൾ എന്തായിരിക്കും ആദ്യം പറയുന്നത്? ചിലപ്പോൾ പറയും എനിക്കൊന്നും അറിയില്ല എന്ന് പറയും അല്ലേ. പക്ഷേ ധാരാളം സാധ്യതകൾ മക്കൾക്കുണ്ട്. അതുപോലെ തന്നെയാണ് മക്കളെ ശിഷ്യന്മാരും പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ കൈവശം ഒന്നുമില്ല എന്ന് അല്ലേ. ആ ഒരു മനോഭാവമാണ് ശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്നത് അല്ലേ. പക്ഷേ മക്കളെ, ആ ബാലൻ്റെ മനോഭാവം എന്തായിരുന്നു? ബാലൻ 5 അപ്പവും 2 മീനും അല്ലേ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു, മുഴുവനും ഈശോയ്ക്ക് കൊടുത്തു. ആ പങ്കുവയ്ക്കുന്ന ഒരു മനോഭാവം അല്ലേ, അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഈശോ ആ 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് 5000-ൽ അധികം വരുന്ന ആളുകളെ തീറ്റിപ്പൊറ്റി അല്ലേ. ഇനി മക്കളെ, നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും വരികയാണെങ്കിൽ അല്ലേ, അതായത് വിശന്ന് വലഞ്ഞ് ആരെങ്കിലുമൊക്കെ വരാം ചിലപ്പോൾ അല്ലേ, 2-3 ദിവസമായി ആഹാരം കഴിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ആരെങ്കിലും വരികയാണെങ്കിൽ മക്കൾ എന്തായിരിക്കും ചെയ്യുന്നത്? മക്കൾ അവരെ ഓടിച്ചു വിടാനൊക്കെ ആയിട്ട് ചിലപ്പോൾ തോന്നും. പക്ഷേ അങ്ങനെ ചെയ്യാമോ? അങ്ങനെ ചെയ്യാൻ പാടില്ല. അവരെ നമ്മൾ സ്നേഹിക്കണം അല്ലേ, അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണം. അതല്ലേ ആ ബാലൻ ചെയ്ത്, ആ ബാലൻ ചെയ്തതുപോലെ നമുക്കുള്ളതെല്ലാം പങ്കുവെച്ച് കൊടുക്കണം. പങ്കുവെച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നത്, ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഇനി മക്കളെ, ഈ കാര്യം നമ്മൾ പറയുമ്പോൾ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ വേറെയുമുണ്ട്. അതെന്താണെന്ന് മക്കൾക്കറിയാവോ? മക്കൾ സാധാരണ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ടോ? ആ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്നും പ്രാർത്ഥിക്കണം. എന്തിനാ മക്കളെ? ആ, നമ്മളെപ്പോലെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവരായി ധാരാളം ആളുകളുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ മക്കളെ, മറ്റൊരു കാര്യം, ഭക്ഷണം കഴിക്കുമ്പോൾ ഒട്ടും വേസ്റ്റ് ആക്കരുത് അല്ലേ. ഭക്ഷണം ഇല്ലാത്ത ഒത്തിരി ആളുകളുണ്ട്, അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ യാതൊരു തരത്തിലും വേസ്റ്റ് ആക്കരുത്. അപ്പം നമ്മൾ ഈ അധ്യായത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ അധ്യായം നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? ആ, നമ്മൾ പങ്കുവയ്ക്കുന്ന ഒരു മനോഭാവം ഉള്ളവരായിരിക്കണം. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വേസ്റ്റ് ആക്കരുത്, ഒട്ടും വേസ്റ്റ് ആക്കരുത്. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും, എല്ലാ മക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക്.